കല്യാണത്തിന്റെ വിശേഷം, എല്ലാവർക്കും സുഖാണല്ലോ. അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ എന്താ ഉണ്ടാക്കാൻ പോണേന്ന് അറിയോ? കുറച്ച് ചൂര എടുത്തിട്ടുണ്ട്. കുടുതാന്ന് പറയും ഞങ്ങളിവിടെ, അല്ലെങ്കിൽ ചൂര എന്നാണ് പറയാ. അപ്പൊ ഈ മീന് കഴുകി വെടിപ്പാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാനിപ്പോ ഇതുണ്ടല്ല, ഫ്രൈ ഉണ്ടാക്കാനാണ് കേട്ടാ. അപ്പോ ഞാനിവിടെ മസാല ഇവിടെ അരച്ചു വെച്ചത് ഇവിടെ ഉണ്ടായിരുന്നു. ഇഞ്ചി, പച്ചമുളക്, വേപ്പില എല്ലാം കൂടി അരച്ചു വെച്ചത് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അത് കുറച്ചേ ഉള്ളൂ. ബാക്കി എനിക്ക് വേണ്ടിയിട്ട് ഞാന് മുളക് പൊടി ഇട്ട് കൊടുക്കണുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണുണ്ട്. എന്നിട്ട് നല്ല പോലെ കുഴച്ചു വെക്കാം. ഉപ്പിട്ട് കൊടുക്കണുണ്ട്, ഒരു അര ടീസ്പൂൺ, ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കണം. ഇനി ഇത് ഇവനുണ്ടല്ലോ, കുഴച്ച് വെച്ചിട്ട് നല്ല പോലെ മസാല പരത്തി കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്ക് നമുക്ക് ഇതിന് വേണ്ട മസാല തയ്യാറാക്കാനുള്ള ഇഞ്ചി, പച്ചമുളക്, വേപ്പില അതൊക്കെ റെഡിയാക്കാം. അപ്പൊ ഇത് ഇവനെ കുഴച്ച് ഒരു ഭാഗത്ത് വെക്കട്ടെ കേട്ടാ. അപ്പൊ ഞാനിപ്പോ ഇവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടിയില് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിക്കണേ, വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് ചൂടാവട്ടെ കേട്ടാ. എന്നിട്ട് നമുക്ക് കുറച്ച് ഉലുവും കായ ഇടാം. ഉലുവും കായല്ല, ഒത്തിരി ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണുണ്ട്. അതൊന്ന് പൊട്ടി വരുമ്പോ ഉലുവ ഇട്ട് കൊടുക്കാം. അപ്പൊ അതിൻ്റെ ഒരു ഫ്ലേവർ ഒരു വേറെ തന്നെയാണ്. അപ്പൊ ഞാൻ അര ടീസ്പൂണാണ് കേട്ടാ ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് ചൂടായി പൊട്ടി വെച്ചേ. ഇത് ഉണ്ടല്ല, ഇത് രണ്ട് സവാള, കുറച്ചധികം ചുവന്നുള്ളി, വെളുത്തുള്ളി രണ്ട് കുടം, പൊടിയായി അരിഞ്ഞ ഇതാണ് കേട്ടാ, അതാണ് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നല്ല പോലെ വഴറ്റി വഴറ്റിയെടുക്കാം. ഒന്ന് വഴന്ന് കേട്ടാ. ഇത് നല്ല പോലെ ഇങ്ങനെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ തക്കാളി, രണ്ട് തക്കാളി പൊടിയായി അരിഞ്ഞതാണ് കേട്ടാ. അതിൽ ഞാനിപ്പോൾ രണ്ട് പച്ചമുളകും ഇതിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇതും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ വഴറ്റിയെടുക്കാം. നോക്കിയാൽ നല്ല പോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർക്കാം. ഇതിനാവശ്യമായ പൊടികൾ ചേർക്കാം കേട്ടോ. ഓക്കെ, നല്ല പോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇപ്പൊ ഇതുകൊണ്ട് 3 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, കുറച്ച് മല്ലിപ്പൊടി 2 ടീസ്പൂൺ, ചെറിയ ടീസ്പൂണായ കാരണം 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി എന്നിട്ട് വേണ്ടതെന്ന് വെച്ചാല് കുറച്ച് ഗരം മസാല പൊടി, കുറച്ച് മതി കേട്ടോ, കുറച്ച്. നീ നല്ല പോലെ വഴറ്റിയെടുക്കാം. ഒരൊന്ന് ചൂടായി വരാം. ഞാൻ തീ കുറച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ സവാള വഴറ്റുമ്പോ തന്നെ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, കല്ലുപ്പ് ഇട്ടിട്ടാണ് ഞാൻ വഴറ്റിയത്. ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഞാൻ നോക്കട്ടെ കേട്ടോ, എന്നിട്ട് ഉപ്പിടുള്ളൂ. മസാല ഉപ്പുണ്ട്, അപ്പൊ ഇതൊക്കെ നോക്കിയിട്ട് ഞാൻ ഉപ്പ് ഇടുള്ളൂ. അപ്പൊ ഞാനിപ്പോ ഇവിടെ കൊടപ്പുളി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, ആ വെള്ളത്തോട് കൂടി തന്നെയാണ് ഇത് ഒഴിക്കണം. ഇതൊന്ന് ഇതിലോട്ടുണ്ടല്ല, ഞാനിനി മീനിട്ട് കൊടുത്തിട്ട് ആണ് വേവിക്കാനാണ് കേട്ടോ. അപ്പൊ ഈ മസാല പറ്റിയ മീനുണ്ടല്ലോ, ഈ മസാല പറ്റിയ മീന് ഇട്ടുകൊടുക്കണം.
അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഇതിലിങ്ങനെ ഇത് കഴിക്കാനൊക്കെ വെള്ളം ഇതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ, ഇത് വെള്ളം വേറെ ഞാൻ ഒഴിക്കുന്നില്ല ചെയ്യാൻ പോണത്. ഒരു അരമുറി തേങ്ങാപ്പാലാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് വെന്തതിന്റെ ശേഷം നമുക്ക് നോക്കാം. അപ്പൊ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഓക്കെ, ഇതിപ്പോ നോക്കിയാൽ നല്ല പോലെ വറ്റി റോസ്റ്റ് ആയില്ലേ. ഇങ്ങനത് കഴിച്ചാലും ഉണ്ടല്ലോ, ഇതിങ്ങനെ എടുത്ത് ഇതിങ്ങനെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ കുറച്ച് മല്ലിയിലയും വേപ്പിലിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഉണ്ടല്ല, ഇതിങ്ങനെ മൂടി വെച്ച് ഇട്ട് ഇത് തലേ പിറ്റേ ദിവസം കഴിക്കുകയാണെങ്കിലുണ്ടല്ലോ, പറയാൻ പറ്റാത്ത അത്രയും ടേസ്റ്റാണ്. ഇപ്പൊ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും അത്രയും ടേസ്റ്റ് ആണത്. ഇങ്ങനെ വറ്റിച്ച് ഞാൻ ഇതെല്ലാം ഞാൻ കണ്ടില്ല, നിങ്ങൾ ഇതൊക്കെ അത്രയും വെള്ളത്തിൽ ഇത് കിടന്ന് വറ്റിച്ചെടുത്ത ഒരു ഫ്രൈ ആണ് കേട്ടാ, ചൂര ഫ്രൈ. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റ് ആണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ, ഒരു ദിവസമെങ്കിലും ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ഇരിക്കും തോറാണ് ആ ടേസ്റ്റ് കൂടുക, ഇരുന്നാൽ അതിൻ്റെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടാണ് അതിൻ്റെ ടേസ്റ്റ്. നാളൊക്കെ കഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയാണ്, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ എനേബിൾ ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു ഇതുപോലത്തെ ഒരു വീഡിയോയിൽ തന്നെയാണ് ഞാൻ വരിക. എല്ലാവരോടും ഒത്തിരി സന്തോഷം.